ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മാർക്ക സഞ്ചാരി. ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വിത്ത് നമ്മൾ ഇന്നോവയും കൊണ്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഒരു വണ്ടികളും കൂടെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഷോപ്പിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്നത് വണ്ടികൾ ഇപ്പോൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ സാധനം സംഘടിപ്പിച്ച് നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡൽഹിയിൽ വരുന്നവർക്കെല്ലാം വന്ന് അപ്പം പിന്നെ ഇവിടെ നിന്ന് എത്ര കോസ്റ്റ് വരുന്നത്, ഡൽഹിയിൽ നിന്ന് നമുക്ക് നാട്ടിൽ എത്തിക്കുമ്പോൾ എത്ര കോസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഓൺ റോഡ് പോകുന്നത്. അപ്പം നമ്മളെ കൂടെ ഉള്ളത് ഇന്നോവയാണ്. ഒരു 2016 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. പിന്നെ അതിന് മൈലേജ് എത്രയുണ്ട്, എത്ര ടോളുകളുണ്ട്, ഏതാണ് റൂട്ട്, അപ്പോൾ അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് ചെയ്യുന്നത്. നമ്മൾ കണ്ടെയ്നറിൽ അയച്ചിട്ടുണ്ട്. അത് ഓരോ വണ്ടിക്കും ഒരു വ്യത്യസ്തങ്ങളായ റേറ്റാണ്. 25,000, 30,000, 35,000 അങ്ങനെ ഡിഫറൻസ് റേറ്റാണ്. അപ്പോൾ ഓടിച്ചുകൊണ്ട് പോകുന്നതാണോ കണ്ടെയ്നറിൽ വിടുന്നതാണോ ഏതാണ് ലാഭമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ വരുന്ന പോകുന്ന റോഡുകളും എത്ര ടോളുകളുണ്ട്, മൈലേജ് എത്ര കിട്ടുന്നുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പുറകെ ഉണ്ടാവും. സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അപ്പോൾ ഒന്ന് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് സ്പീഡ് എത്രയാണെന്ന് മനസ്സിലാവില്ല. എന്ന് പറഞ്ഞാൽ ചില ഏരിയാസിൽ 80 km ഉണ്ട്, ചില ഏരിയാസിൽ 100 km ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഇതേപോലത്തെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വൈബ്സ് എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വെക്കുവാണെങ്കിൽ നമുക്ക് ഏതാ റൂട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം ഒരു ആപ്ലിക്കേഷൻ അല്ല, അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ വൈസ് എന്നാണ്, WIZE എന്നാണ്. ഒരു കിഡിലിന് ആപ്ലിക്കേഷനാണ്. ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം നോർമലി പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം സ്റ്റിൽ വർക്കിംഗ് ആണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാം, ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരെണ്ണം പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ടോള്, അപ്പം എത്ര എമൗണ്ട് കാര്യങ്ങൾ നോക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ആഗ്രയ്ക്ക് പോകുന്ന ഫസ്റ്റ് ടോള്, ഡൽഹിയിൽ നിന്ന് നമ്മുടെ ആഗ്ര വഴിയാണ് പോകുന്നത്, നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഗ്രീൻ സിഗ്നൽ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് റെഡ് കാണിച്ചു സ്കാൻ ചെയ്തെന്നാണ് തോന്നുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം സിഗ്നൽ കിട്ടി. അപ്പം നമ്മൾ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് അങ്ങ് കയറിയേക്കാണ്. നമുക്ക് ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. യാത്ര ചെയ്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോൾ ചെയ്ത് പേ ചെയ്ത് അങ്ങോട്ട് വരുന്നവർക്ക് ഇവിടെ ഫുഡ് കഴിക്കാനും അതേപോലെ നമുക്ക് യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വണ്ടികൾ ഡൽഹിയിൽ നിന്ന് എടുക്കാൻ താല്പര്യമുള്ളവര് നമുക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ പല സെഗ്മെന്റിലുള്ള വണ്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് സെല്ലിങ് പോകുന്നത് ടയോട്ട വണ്ടീസ് ആണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ കേരളത്തിൽ യൂസ് ചെയ്യുന്നത് ഇപ്പം ടയോട്ടയാന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ എൻക്വയറി കൂടുതൽ. അപ്പൊ നമ്മൾ ഇപ്പം ഇതിന് മുമ്പ് 2-3 വണ്ടികൾ അയച്ചു. അത് അവര് പറഞ്ഞത് കണ്ടെയ്നറിൽ അയക്കാനാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെയ്തു കൊടുത്തത്. അപ്പം ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഓൺ റോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് ഓൺ റോഡിൽ വരുന്നത്. അപ്പൊ അവരൊരു സാറ്റിസ്ഫാക്ഷൻ കാണിച്ചുകൊണ്ട് നമ്മൾ നേരിട്ട് കൊണ്ട കൊടുക്കുവാണ്. നമ്മൾക്ക് ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് നാട്ടിൽ പോകാനും കൂടെ പറ്റും. അപ്പൊ രണ്ടും കൂടെ അതുകൊണ്ട് ഓൺ റോഡിൽ പോകുമ്പോൾ എത്ര ചെലവ് കാര്യങ്ങളൊക്കെ ഒന്ന് എത്ര എക്സ്പെൻസ് വരുന്നു, എത്ര ടോള് വരുന്നു, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ റോഡ് തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ട്രാവൽ ബ്ലോഗ് ആയിട്ടല്ല എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര എക്സ്പെൻസീവ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി നമ്മുടെ നാട്ടിൽ എത്തിക്കുമ്പോൾ ഇവിടുന്ന് എടുത്ത കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളെല്ലാ പ്രോഡക്ട്സുകൾ വിൽക്കുന്നതിനെ പറ്റിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളോട് കാണിക്കുന്ന ഈ ഒരു വണ്ടി എടുത്ത് നാട്ടിൽ പോകുമ്പോൾ എത്രമാത്രം കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നു, നമുക്ക് ഡൽഹിയിൽ നിന്ന് എടുത്ത പ്രോഫിറ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ വണ്ടി എടുത്ത് നിങ്ങൾക്ക് നാട്ടിൽ എത്തിച്ചു തരുന്നതാണ്. വണ്ടിയും കളറൊക്കെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് 19 ആയിരുന്നു. നമ്മൾ രാവിലെ 9 നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ 2 ദിവസമാണ്. പിന്നെ വണ്ടി അധികം സ്റ്റോപ്പ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. രാത്രി റെസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതായത് ഇന്നലെ ഒരു 3 കടന്നിറങ്ങി അതേപോലെ എടുത്തിട്ട് ഡ്രൈവ് ചെയ്യാണ്. പിന്നെ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ മാഗ്രേന്നാണ്, പിന്നെ ഗോളിയാർ എത്തി, അവിടുന്ന് നമ്മള് നാഗ്പൂര് ഹൈദരാബാദ്. ഇപ്പൊ നമ്മള് ഹൈദരാബാദിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടുന്ന് ബാംഗ്ലൂർക്കാണ്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ. അപ്പൊ നമ്മള് ബാംഗ്ലൂർ ടു മൈസൂര് കണ്ണൂരാണ് ആ റൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള റൂട്ട് അതാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കിട്ടില റൂട്ടാണ് എന്ന് പറഞ്ഞാല് നമുക്ക് അത്യാവശ്യം എന്താ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരേ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 90 സ്പീഡാണ്. 90 സ്പീഡ് തന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മള് സെയിം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എക്കോ സ്പീഡിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഹൈ സ്പീഡ് കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. അപ്പൊ നോർമൽ ഡ്രൈവ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞാല് നമുക്കൊരു വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് എത്ര എമൗണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എത്ര ചെലവ് വരുന്നത്. ഇപ്പൊ നമുക്ക് വണ്ടി ഓടിച്ച് നമ്മളിപ്പം വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല, അതർ എക്സ്പെൻസ് കാര്യങ്ങൾ റൂം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പം എത്ര ട്രോള് പാസ് ചെയ്തു, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, എത്ര പെട്രോൾ ആണ് അടിച്ചത്, അതിന്റെ ഡീറ്റെയിലും കുറച്ച് ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിപ്പോ 2-3 വണ്ടികൾ ഇപ്പൊ നാട്ടിലേക്ക് അയച്ചു. ഇപ്പം 4 വണ്ടിയാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരെ നമ്മൾ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. പിന്നെ എങ്ങാനും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡ്രൈവിംഗും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ദിവസമായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്താണ് വീഡിയോ ഇടാത്ത കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഈ വണ്ടി എടുക്കാൻ വേണ്ടി ഒരു വണ്ടി നാട്ടിലെത്തിക്കണം. അപ്പൊ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് വേറെ ഒരു അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇതേപോലത്തെ ഉള്ള പുതിയ പുതിയ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ വീഡിയോസ് ഇടുന്നില്ല, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉടൻ ദിവസങ്ങളിൽ വരുന്നതാണ്. ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം വിളിച്ചവർക്കും അന്വേഷിച്ചവർക്കും വളരെയധികം നന്ദി. നമ്മളിപ്പോ 12 സ്റ്റാർട്ട് ചെയ്തത്, അതായത് 10 ആയപ്പോഴാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചത്. ഇപ്പൊ അത് 3 എത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ അന്ന് ഒരു 1 ഫുള്ള് ട്രാവൽ ചെയ്തു, അതായത് ചെറിയൊരു 3 മാത്രമേ നമ്മള് വണ്ടി കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കും പിന്നെ ടോയ്ലറ്റ് ദിവസം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു 1 ടൈം എല്ലായിടത്തും സ്പെൻഡ് ആവുന്നതാണ്. ഇപ്പൊ രാവിലെ ആണെങ്കിലും എവിടെയെങ്കിലും നിർത്തുന്ന സമയത്താണെങ്കിലും അധികം ടൈം ചെലവഴിക്കാറില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു 1 ടൈം എപ്പോഴാണെങ്കിലും വണ്ടി നിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഒരു റിലാക്സ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം 3 ദിവസം അതിന് മോർണിംഗ് 10 നമ്മളിപ്പോ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാല് ബാംഗ്ലൂർ ടു മൈസൂര് റോഡിലാണ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂര് മൈസൂര് എക്സ്പ്രസ് ഹൈവേയിലാണ് ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ കിട്ടില്ല റോഡാണ് എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള
ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുന്ന റോഡാണ് ഇപ്പൊ വന്നതിന് വെച്ച് നമ്മളെ അടുത്തുള്ളത്. ഇപ്പം എത്തിയേക്കുന്നത് മൈസൂര് ഏകദേശം എത്താനായി, 1 hour കൊണ്ട് മൈസൂർ റീച്ച് ആവും. പിന്നെ നമുക്ക് നാട്ടിലേക്ക് എന്ന് പറഞ്ഞ ഒരു 3 hours കൂടെ ഏകദേശം എടുക്കുള്ളൂ. അറൌണ്ട് ഒരു 2 hours നമ്മളെ നാട്ടിലെത്തുമെന്നാണ് നമ്മളെ ഒരു വിശ്വാസം. പിന്നെ നമ്മള് ഇപ്പൊ ഒരു എണ്ണ അടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 4 full tanks അടിച്ചു, നമുക്ക് 1 hour കൂടെ അടിക്കേണ്ടി വരുമെന്നാണ് ഒരു പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മള് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല കംഫർട്ട് ആയിട്ടുള്ള ഡ്രൈവ് തന്നെയാണ് ഡ്രൈവറുടെ തരുന്നത്. എന്ന് പറഞ്ഞാല് നമുക്ക് ഫീലിങ്സ് ഉണ്ട്. പിന്നെ ഒരു വണ്ടി ഓടിക്കുമ്പോ ഒരു ചെറിയ ഹമ്പൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു എടുത്ത് പൊങ്ങുന്ന ഒരു ഫീലിങ്സ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു ഇതുവരെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടുമില്ല. പിന്നെ നമുക്ക് ഏകദേശം ടോള് തന്നെ പറഞ്ഞൊരു 4000 rupees നമ്മള് ടോള് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ബാലൻസ് വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതൊരു ഫുൾ ടാങ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു, 4 full tanks അടിച്ചിട്ടുണ്ട്. 4 full tanks അതിന് എത്ര എമൗണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓൺ റോഡാണോ ഈ ട്രക്കിൽ അയക്കുന്നതാണോ ലാഭം എന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് പേര് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കത് കുറച്ചും കൂടെ ഉപകാരപ്പെടും. എന്ന് പറഞ്ഞാൽ പൈസ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, പ്രോഫിറ്റ് എന്നല്ല നമുക്ക് വരുന്ന എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂരിലെത്തി, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫാസ്റ്റ് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഒരു 3800-4000 റേഞ്ചാണ് വന്നത്. പിന്നെ 500 അതിന് ടാഗ് ഒട്ടിക്കാൻ വേണ്ടി കൊടുത്തത് എക്സ്ട്രാ ആണ്. പിന്നെ നമ്മൾ ഈ പെട്രോൾ അടിച്ചത്, എന്നാൽ പെട്രോൾ അല്ല കേട്ടോ, ഡീസൽ അടിച്ചത് എറൌണ്ട് എത്ര വന്നതെന്ന് വെച്ചാൽ 18,000-20,000 rupees വന്നത്. പിന്നെ നമുക്ക് ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ 16-17 വരെ മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഈസ്റ്റർ ഓപ്ഷൻ വണ്ടിയാണ്, 2016. അപ്പം അത്ര മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അത്ര എക്സ്പെൻസ് വന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വണ്ടികൾ നാട്ടിലേക്ക് അയക്കണം, കൊണ്ട് കൊടുക്കണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ വണ്ടി ഡൽഹിയിൽ നിന്ന് എടുത്തിട്ട് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3-4 vehicles അയച്ചു, ഇപ്പം അത് ബൈ റോഡിൽ ഇതുവരെ കൊണ്ടുവരില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്, 10 kilometers കൂടി ഉള്ളത് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ കിട്ടിലും പെർഫോമൻസ് ആണ്, കിട്ടില്ല എന്ന് പറഞ്ഞാൽ വണ്ടി നല്ല കംഫർട്ടായിരുന്നു, വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പം നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. പിന്നെ ഈ നമ്മളെ മൈസൂര് കഴിഞ്ഞ് മടിക്കേരി എത്തിയപ്പോഴാണ് കുറച്ചും കൂടെ കഷ്ടപ്പെടുക. റോഡും മോശമാണ്, പിന്നെ KSRTC ഒക്കെ വരുന്നത് ആ ഒരു വരവാണ്. അതുകൊണ്ട് അത് മാത്രമായിട്ട് സീനുള്ളൂ, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം ഇതേപോലത്തെ ഉള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.